ആശങ്കയുടെ സ്കൂളിൽ പോകുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട് പാലക്കാട് പട്ടാമ്പിയിൽ. മുറിച്ചു കടക്കേണ്ട റെയിൽപാളമാണ് ഓറിയന്റ് സ്കൂളിലെ കുട്ടികളുടെ പേടി സ്വപ്നം. 10 വർഷത്തിനിടെ 3 കുട്ടികളാണ് ഇവിടെ ട്രെയിൻ തട്ടി മരിച്ചത്. അടിപ്പാത നിർമ്മിക്കണമെന്ന് മുഖ്യമന്ത്രിക്കടക്കം അപേക്ഷ നൽകിയിരിക്കുകയാണ് സ്കൂൾ അധികൃതർ. ചില സമയത്ത് ഇവിടെ സിഗ്നലൊക്കെ കേടാവാറുണ്ട്. പച്ച കത്തോണ്ടോട് ചിലപ്പോൾ ഓറഞ്ച് തന്നെ ട്രെയിൻ പോകാറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെയൊക്കെ എത്തുമ്പോൾ അവിടെ നിന്ന് ട്രെയിൻ വരുമ്പോഴൊക്കെ ഞങ്ങൾ ശരിക്ക് പേടിക്കലൊക്കെ ഉണ്ട്. ഞങ്ങളെന്താ പെട്ടെന്ന് ഓടും, അല്ലെങ്കിൽ അങ്ങോട്ട് മാറിക്കും. ട്രെയിൻ പോയതിനു ശേഷം പോവാറ. ഞങ്ങൾക്കൊരു മേൽപ്പാലം അല്ലെങ്കിൽ അടിക്കുള്ള അടിപ്പാത വേണം. കഴിഞ്ഞ മാർച്ചിൽ ഒരു കുട്ടി ഇവിടുന്ന് സ്കൂളിൽ നിന്ന് മരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2012 രണ്ട് കുട്ടികൾ ഹാൾ ടിക്കറ്റ് വാങ്ങാൻ പുറത്തുനിന്ന് വന്ന കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അവിടുന്ന് ചിലപ്പോൾ ഹോൺ അടിക്കില്ല, ചിലപ്പോൾ ഞങ്ങൾ കണ്ട ബാക്ക് മാർക്കും, ചിലപ്പോൾ സാറുമാർ സ്കൂൾ വിട്ടാൽ നോക്കാൻ നിൽക്കാറുണ്ട്. ട്രെയിനിൻ്റെ ശബ്ദം മിക്കവാറും ഇരുവശങ്ങളിലേക്കാണ് സ്പ്രെഡ് ചെയ്ത് പോവുക. ട്രാക്കിൽ നിൽക്കുമ്പോൾ ശബ്ദം കേട്ടോളന്നില്ല. ഒരു കുട്ടി ട്രാക്കിലെത്തിയാൽ ഈ ശബ്ദം കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപകടം വളരെ അടുത്തെത്തിയാലാണ് തിരിച്ചറിയാൻ സാധിക്കുക. ഇതിൽ കടന്നു പോകുന്ന ഓരോ കുട്ടിയെയും സംബന്ധിച്ചിടത്തോളം അപകടമാണ്. ഇത്ര അടുത്തൊരു സ്കൂളുണ്ട്, പക്ഷേ ഈ സ്കൂൾ റെയിൽവേ ട്രാക്കിന് ഇപ്പുറത്തുള്ള പരിസരത്തുള്ള പല ആളുകൾക്കും ഉപയോഗിക്കാൻ ഭയമാണ്. അവർ വാഹനങ്ങളൊക്കെ എടുത്ത് ദൂര സ്കൂളുകളിലേക്ക് പോകുന്നുണ്ട്. കാരണം എന്താണ്? ഈ ട്രാക്ക് മുറിച്ച് കിടക്കണം. അപ്പോൾ ഇത്ര അടുത്തുള്ള സ്കൂൾ ഉപയോഗിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ള വേറൊരു പ്രശ്നവും ഉണ്ട്. ഏകദേശം 1500 കുട്ടികൾ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. അതിൽ 1000 കുട്ടികളും ഈ റെയിൽവേ ക്രോസ് മുറിഞ്ഞു കിടന്നിട്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം റെയിൽവേ മേൽപ്പാലം അല്ലെങ്കിൽ ഒരു അടിപ്പാത എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. ജീവൻ കയ്യിൽ പിടിച്ചാണ് ഓരോ ദിവസവും ഈ കുട്ടികളുടെ യാത്ര. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് ഈ നാടിൻ്റെ മുഴുവൻ ആവശ്യമാണ്. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം പട്ടാമ്പിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. Thank you.